മുട്ടിയെ കുറച്ച് വെള്ളെടുത്ത അവിടുന്ന്. ആയിക്കോട്ടെ. എത്ത ചൂടില്ലല്ലോ, ഫ്ലാസ്ക് തള്ളോ നല്ലത്. ആമാ ഫ്ലാസ്ക് തന്നെ എടുത്തോണ്ടിരുന്നേ. എത്ത എന്നിട്ടത് ഇങ്ങനെ അത് രാവിലെ ചോറിന്റെ വെള്ളം വെച്ചപ്പോ മുക്കി വെച്ചതാണ്. ഇത്ര കൊട്ടത് ചൂടാറിയോ? എന്നാ വേറെ കൊണ്ടല്ലോ. ഇനിയിപ്പൊ വേണ്ട, ഇനിയിപ്പൊ തന്നെ മതി. എത്തപ്പ ചോറിന് കൂട്ടാനി? കറി ഞാൻ ഷാനി സ്കൂളിൽ പോണേന്റെ മുന്നേ കുറച്ച് ഇറച്ചിണ്ടല്ലേനി, അപ്പൊ അത് കറി വെച്ചിക്കണ്. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി മാണി തിന്നാൻ നേരത്തെ രണ്ട് പപ്പടം പൊരിച്ചാ വിചാരിച്ച്. ആശുപത്രിയിൽ നിന്ന് നമ്മളിന്നലെ രാത്രി ഡിസ്ചാർജ് ആയി വന്നോണ്ടല്ലേ കുറച്ചൊന്നും തുണിങ്ങിപ്പായല്ല തിരുമ്പാൻ. ഒരു ലോഡുണ്ട്. ഏ അവൻ കൊണ്ടിരിച്ചപ്പ അതിൻ്റെ ഇടയിൽ ഉള്ളൊക്കെ ഒരു കയ്പായോണ്ടേ എന്തൊക്കെയേ തിന്ന് കയറ്റിയ മാതിരി ഇനി നാലഞ്ച് ദിവസമായിട്ട്. അപ്പൊ നല്ലൊരു കൂട്ടാനും ഒരു പടുകൂട്ടാൻ ഉണ്ടാക്കി തിന്നാനും ഒരു പൂതിൻ്റെ. അത് ഉണ്ടാക്കിയാ മതി കുറച്ച്. നാളെ വെച്ചാ മതി അമ്മ. സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഉണ്ടാക്കാല്ലേ. സാധനങ്ങളൊന്നും ഇല്ലാത്തോണ്ടല്ല. ഇനിയിപ്പൊ നമ്മളെ ആശുപത്രിയിൽ നിന്ന് കൂടുന്ന കുറെ പൊരിച്ചീറ്റും പുതപ്പും പിന്നെ ഇവിടെ കുട്ടികളെ രണ്ട് ചെക്കന്മാരല്ലേ ഓര് വലിച്ചിട്ടതൊക്കെ അല്ലേ ഒക്കെ ഉണ്ട് റൂമിൽ കൂടെ. രണ്ടാളോ റൂമിൽ കൂടി ഉണ്ട്. ആദ്യം കണ്ടിട്ട് കഴിച്ച ചെതറീക്കണ് വീട്ടുമ്പോ കൂടി ഉണ്ട്. ആയത്തും കൂടി കുറെ ബാത്റൂമിലൊക്കെ ഉണ്ട് കഴിച്ചിട്ടിരിക്കണ്. അഞ്ചാറ് ദിവസം ഇവിടെ ഇല്ലാത്തോണ്ട് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അതിലിപ്പൊ എത്ര തോന പണിയുണ്ടോ? ആ എല്ലാ കഷ്ണങ്ങളൊക്കെയാണ് വീട്ടിട്ടിങ്ങാണ്ട് കുറച്ച് വെള്ളം വാർന്നങ്ങാണ്ട് മഞ്ഞപ്പൊടി ഉപ്പും രണ്ട് പച്ചവളം കീറിട്ടിങ്ങാണ്ടാക്കാൻ അത്ര തോനെ പണിൻ്റെ. അപ്പൊ നാളെ ഉണ്ടാക്കിയ പോരമ്മ. ഇപ്പോഴാണെ കുറച്ച് തെളിച്ചം കാണുന്നുണ്ട്. ഇപ്പൊ മഴ പെയ്യോന്ന് അറിയില്ല. അപ്പോത്തിന് തെളുപ്പം തിരുമ്പിട്ടേ ചാച്ചി. മെഷീൻ കിടന്നതുകൊണ്ടാണെങ്കി ഇപ്പൊ കല്ലിമ്മത്തിന്റെ തിരുമ്പും വേണ്ടേ. സാധനങ്ങളാണെങ്കി ഇങ്ങനെ അവിടെ കടന്നുകാണ്ട് വാടി പോകല്ലേ. അപ്പൊ ഇനി നാളക്കൊക്കെ ഒന്നും നിക്കണ്ട, ഇപ്പൊ തന്നെ ഉണ്ടായിക്കാം. അതിനിപ്പോ അത്ര തോനെ പണിയൊന്നുമില്ല. അത് അടുപ്പത്തെ വെച്ചങ്ങാട് തിരുമ്പിയാ മതിയല്ലോ. പറഞ്ഞ പോക്ക് പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല. തുടച്ച് ഉണങ്ങാനാണ് ഈ കരപ്പ് ഈ ഫാൻ ഇട്ടേക്കണേലേ. അരമുക്കാ മണിക്കൂറായി ഉണങ്ങിയിട്ട്. ഇപ്പോഴും ഫാൻ ഓഫാക്കാനും ഓളും കൊണ്ട് എത്തിയിട്ടില്ല. ശ്രദ്ധ മാണ്ട പേരീത്ത പെണ്ണുങ്ങളായാലായില്ല. മുട്ടിയെ ആ നല്ലെണ്ണന്റെ കുപ്പിയും കണ്ടെടുത്താ കുറച്ച് തലയിലിട്ടെ. നാലഞ്ച് ദിവസമായിട്ട് തല നനച്ച് കുളിച്ചായിട്ടില്ല. രണങ്ങാറ് കുറച്ചൊന്നും അല്ല. ആ അത് കഴിഞ്ഞിക്കണമ്മ കൊണ്ടുവന്നിട്ട് വേണം. എന്നിട്ട് ഇപ്പൊ എന്തേ തീർന്നിട്ട് കുട്ടികളെ കൊണ്ടൊന്നും കൊണ്ടിരിച്ചാലേ. ഞാൻ മറന്നതാണ്. അപ്പോത്തിന് പിന്നെ നമ്മൾ ആശുപത്രിക്കും പോയില്ലേ. ഇജ് മറക്കും. ഇജ് മറന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ള എനിക്ക് എന്റെ കാര്യമില്ലേ വലുത്. അത് ഇജ് മറക്കണില്ലല്ലോ. എന്റെ കാര്യങ്ങളൊന്നും ഏറ്റവും കാലത്ത് ഇജ് മറക്കാതെ കൊണ്ടിരിച്ചിട്ടുണ്ടല്ലോ. ബാക്കി ഇല്ലൊരിപ്പൊന്നും താലാഞ്ച് കുളിച്ചടാ എനിക്കറിയില്ല. എനിക്ക് താലാഞ്ച് കുളിച്ചിട്ടില്ലെങ്കിൽ ഒരു പൂർത്തിയാടാണെന്നില്ലത് ആശുപത്രിയിൽ നിന്ന് ഒരാഴ്ചയോളം തലച്ചിട്ടില്ല എന്നുള്ളത്. ടച്ചുകൊണ്ട് പോരുമ്പോള് അതേമാതിരി ഫാൻ ഇട്ടാൽ ഓഫ് ആക്കണം എന്നറിയില്ലേ. ആ ഫാൻ ഇട്ടേ എനിക്ക് ഓർമ്മല്ലേ. ഇനിമ്മ ഞാന് തുണികളൊക്കെ മഴ പെയ്തപ്പോ അതേറ്റ് നടക്കേ. ആ എന്ത് പറഞ്ഞാലും മറന്നു പറഞ്ഞാ മതി, എല്ലാത്തിനും പരിഹാരമായിക്കോളും. ഞാൻ ഉള്ളതുകൊണ്ട് എന്റെ പിന്നാലെ അങ്ങനെ ഓഫാക്കി നടക്കാം. കരണ്ട് ബില്ല് എത്രയെന്ന് എന്റെ വിചാരം. അവനാന്റെ മാപ്പിളൊക്കെ എന്റെ വരുമാനത്തിനനുസരിച്ച് പറഞ്ഞ അവനാന്റെ കാട്ടിക്കൂട്ടല്ലേ. അത് പണ്ടേ അല്ല. നിസ്കരിച്ചട്ടെ. ആശുപത്രിയിലായോണ്ട് ശരിക്കും നിസ്കരിച്ചാൻ പറ്റിയിട്ടില്ല മനസ്സിന്. മുട്ടിയെ ചെലപ്പോ ആശുപത്രി കോണിന്റെ മുന്നേ നിസ്കാരപ്പായി തിരുമ്പീന്ന് പറഞ്ഞ എത്തതിനൊക്കെ കരിച്ചായി മാണോ? മായ ആയോണ്ട് ഇറയത്തിട്ടിക്കല്ലേനിയമ്മ. അതുകൊണ്ട് വെയിലട്ടി ഉണങ്ങാത്തോണ്ടായിരിക്കും. ഇറയത്ത് കടന്ന് ഉണങ്ങിയാലിപ്പോ ഇങ്ങനെ ഉണ്ടാവോ? തിരുമ്പിയ ശരിയായിട്ടുണ്ടാവില്ല. അതല്ല ഒരച്ച തിരുമ്പീനിയമ്മ.
ജയ് ഒരു കാര്യം ചെയ്യാം, എന്നാ അതൊന്നും കൂടി കൊണ്ടുപോയി തിരുമ്പിക്കണാ. എന്നാ ഞാൻ മറ്റേ നിസ്കാര കുപ്പായത്തിൽ നിസ്കരിച്ചോണ്ട് ഇച്ച് തന്നു പറ്റൂല. എന്നാ ആ എന്നാ അങ്ങോട്ട് തന്നാളെ. വല്ലാത്തൊരവസ്ഥ തന്നെയാണിത്. ഹൈ ഇങ്ങനെ ഉണ്ടാവോ മരിയക്കളായാല്? ഒരു നഞ്ഞ പോയിക്കള മരിയ. ഞാൻ സ്റ്റൂളിന്റെ അടുത്താ നിസ്കരിച്ചടേ. കുട്ടികളാരോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടേക്കണേ. ഉള്ളു തുടച്ചടിച്ച് ഒരു പോകുമ്പോ എന്നാല് അത് നിന്നിട്ട് കൊണ്ടുവന്ന് നിക്ക്. അമ്മക്ക് നിസ്കരിച്ചാ മാണെന്നില്ലത് ഓർമ്മ. ഔ ഓക്കില്ല. ഇഞ്ച ബെഡ്ഷീറ്റ് മാറ്റിയിന്ന്? ആ ബെഡ്ഷീറ്റ് ഞാൻ എടുത്തിട്ടില്ല അമ്മ. ഞാൻ നാളെ തിരുമ്പിയാ മതി. അത് ഇന്ന് കൊറേ ഇല്ല തിരുമ്പാന്. എന്തിനാപ്പ നാളൊക്കെ കേക്കണം? ഇപ്പൊ ഇന്ന് തിരുമ്പാൻ പറ്റ എനിക്ക്. മാത്രമല്ല ഉണങ്ങിയിട്ട് വിച്ചിട സ്ഥലവും അല്ല. മഴ പെയ്യലുടങ്ങിയിക്കണ്. ആരിയേറ്റ് ഇപ്പൊ തോരണാ സാരല്ലായി തീക്കാറ്. അല്ല ആ തിരുമ്പാ മടിച്ചിട്ടൊന്നുമല്ല. ഒരു മിഷീൻ വാങ്ങിക്കൊടുത്തത് നാലഞ്ച് കൊല്ലം തേയ്ക്കണേന്റെ മുന്നേ തന്നെ അതിന്റെ പണിയാണ് തേച്ച്. അതങ്ങനെ മിഷീൻ കിട്ടിയിട്ട് പിന്നെ കല്ല് കണ്ടിട്ടില്ലല്ലോ. എന്നാ പഠിച്ചിട്ട് ആണ് തിരുമ്പിക്കൂട്. പറഞ്ഞിട്ട് കാര്യല്ല. ആ സ്റ്റൂളുണ്ട് കേട്ടോ, നിസ്കരിച്ച പാട്ടു. എന്താണ് ഉച്ച പൂളിയൊക്കെ കേട്ടീനിയത്? ആ പൂവിയെ എനിക്ക് എങ്ങനെ ഇതൊക്കെ സഹിച്ചാൻ കച്ചണത്? സഹിച്ചാൻ എനിക്കും കഴിഞ്ഞിട്ടൊന്നല്ല പൂവിയെ. പിന്നെ ജീവിതമാവുമ്പോ നമ്മൾ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരും. ഇജിങ്ങനെ കേട്ട് നിൽക്കണോണ്ടാണ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും പറയണം. എന്തിനീ മുണ്ടാതിക്കണത്? എനിക്കങ്ങനെ പറയാൻ കഴിയൂല. പിന്നെ എനിക്കറിയാലോ, പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇക്ക് എന്നെ ചീത്തറിയും. നമ്മളെ മാപ്പിളാരെ നമ്മക്ക് സപ്പോർട്ട് വേണം. ഇതാവൂല്ലല്ലോ, ഇക്കൾക്ക് അറിയായിട്ടൊന്നല്ല അമ്മാന്റെ സ്വഭാവം. ജായോട് തിരക്കടിയില്ല, ഇങ്ങനെ കൊണ്ടൊന്നും ഇതിന് കച്ചൂല. ആളെ എന്നും അങ്ങനെ തന്നെയാണ്. എന്താപ്പൊ കാട്ടണത്? നമ്മക്ക് വരുന്നൊക്കെ നമ്മക്ക് തന്നെ സഹിച്ചണ്ടേ. എന്തിനാ പിന്നെ ഇങ്ങനത്തെ മാപ്പിളാരെയൊക്കെ? പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ കച്ചൂലെങ്കിൽ ഓർക്ക് പിന്നെ അമ്മാനെ കെട്ടിപ്പുറിച്ച് കുത്തിർന്നാ പോലെ. എന്തിനെ പെണ്ണുങ്ങളൊക്കെ ഇജ്ജ് നോക്കണ മാതിരിയൊന്നും ഒരാളും അമ്മായിമാരെ അങ്ങനെ നോക്കാനുണ്ടാവില്ല. സഹിച്ചെന്നെ, വേറെ ഒന്നും വൈകില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. നമ്മളെ രണ്ടാളും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് അതിനെ പറ്റിയേക്കാറ്. ഞാൻ പോട്ടെ. ശരിയാണ്, ഞാൻ അതിന് കേൾക്കാൻ നിൽക്കണ്ട. എന്നാ പോയിക്കോ. എനിക്ക് ചോറ് നേരായിട്ടില്ല എന്നുണ്ടെങ്കിലേ എനിക്ക് കുറച്ച് കാട്ടിക്ക കഞ്ഞി മതി, ചോറ് വേണ്ട. ആയിക്കോട്ടെ അമ്മ, ചൂടോടാണ് കാട്ട്. എന്താണ് അവപ്പൊ ഒരാക്കറിയാണ് മനസ്സിന് എന്തെങ്കിലും തിന്നാന്. പനി കണ്ട് കൂട്ട് നോക്കിയപ്പോ എടുത്തോ? ആ അങ്ങോട്ട് കാട്ട്. ഉപ്പിട്ടിക്കണോ കഞ്ഞിയില്? കഞ്ഞിന്റെ വെള്ളത്തിന് പേരും പുളിയാണ്. എങ്ങനെയാ ഉത്തര പെട്ടെന്ന് കുളിച്ചിക്കണത്? രാവിലെ ഉണ്ടാക്കിയൊന്നല്ല ഇജ്ജ്? ആ അമ്മ രാവിലെ ഉണ്ടാക്കി തന്നെയാണ്. ഉപ്പൊക്കെ പാടാവും, വേറെ ഭാര്യ തിരികെ. പ്രസറാണെന്നുള്ളത് പനിക്കറിയില്ലേ. ഇപ്പൊ കൂട്ടാനേ മോഡലാണാവോ. ഇത് നീ എന്നതൊക്കെ പഠിച്ച? ചെക്കന്മാർ രണ്ടാളും പെണ്ണിട്ട് കൊണ്ടുവരാനായി. ഒരു രണ്ട് പച്ചമുളക് പറഞ്ഞിട്ട് ഇല്ലടത്തോളം മുളക് ഫുള്ള് ഇട്ടിക്കട. ഇനി ഉണ്ടോ മുളക് ഈ വരയില്? ഇല്ല അമ്മാന്, രണ്ട് പച്ചമുളക് തന്നെ ഇട്ടിട്ടുള്ളൂ. കൂട്ടാനാവുമ്പോ ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ലേ, മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ ഒരു തുള്ളി തീ ഇട്ടിട്ടില്ല. ഇജൊക്കെ നീ എന്നാണാ പഠിച്ച? ഇച്ച വേണ്ടല്ലേ കഞ്ഞ? നഞ്ചനെ കുറിച്ചാ പട്ടിണി കിടക്കാണ് ഈ കാലത്തിനെക്കാട്ടിലും നല്ലത്. എന്നാ ഇന്ന് ഒരു ദിവസം അങ്ങനെ തിന്നോളിമ്മ, നാളെ നമുക്ക് നല്ല പോലെ ഉണ്ടാക്കാം. ഇജിച്ചൊരു തേങ്ങ ഉണ്ടാക്കി തരണ്ട. ഇഞ്ച കുട്ടി ഇഞ്ഞ് വരുന്നുണ്ട് നാളെ, ഓണക്കൊണ്ട് ഉണ്ടാക്കി ചോടിയാന്. ഇമ്മക്ക് അറിയില്ലമ്മ, ഇന്ന് നമ്മൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഒരു റെസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആശുപത്രിയില് അവിടെ ഒരു പണി എടുക്കണ്ടല്ലോ. നേരം വെളുത്ത് നീച്ചാല് ഇച്ചിരി നല്ല ചായയും വെള്ളം എന്തെങ്കിലും കൊണ്ടുവന്ന് നിങ്ങാണ്ട് അവിടെ ജരിത്ത് കുത്തിർക്കുന്ന പണിയില്ലേ? അത്ര തോന്നെ പണി. ആശുപത്രിയിൽ പോയിട്ടോ അവിടുന്ന് ശരിക്കൊന്നും ഉറങ്ങാനോ ഒന്നിനും പറ്റിയിട്ടില്ല അമ്മ. ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ വന്ന് കയറിയപ്പോ ഈ ഒരു പെരന്റെ അവസ്ഥ.
എന്താ മകളങ്ങനെ എന്ത് ചെയ്താലും കുറ്റം പറയുന്നു. ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ടാന്ന് തോന്നൂടമ്മ. ആഞ്ഞിപ്പ ജൈലൊന്നും മുങ്ങി കണ്ണിൽ വെള്ളം നിറക്കൊന്നും വേണ്ട. ഇല്ല പറഞ്ഞാൽ എനിക്ക് പണ്ടേ പറ്റില്ല. എന്റെ സ്വഭാവമാണ് മൂന്നമ്മക്കൊക്കെ കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറക്ക്. അതിലൊക്കെ അടുത്തായിരുന്നു. ഒന്നരാഴ്ചയോളായിട്ട് ആ കരഞ്ഞു തിരിഞ്ഞ് നടക്കല്ലേ. വന്നു കയറിയിട്ടൊന്ന് വെറുതെ ഇരിക്കാൻ പറ്റിയിക്കണോ? ഇങ്ങനെയും പങ്കൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണേ. ഇത്രയും കാലം ഞാൻ നിങ്ങൾ പറയണത് കേട്ടു നിന്ന്. എനിക്ക് പറ്റൂല, ഞാൻ എന്റെ വരിക്ക് പോവാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളെ നല്ലപോലെ നോക്കണില്ലമ്മ. പിന്നെ എന്താ നിങ്ങളെന്ത്? അങ്ങനെ ചാൻ പോകുകയാണെങ്കിൽ പോയിക്കോ, ജോടെ നിക്കണമെന്നില്ല. ജെന്താ വിചാരിച്ചത്? ജില്ലയിച്ച് ജീവിച്ചാൽ കജൂലാണോ? ജയിലെ പോയാലും ഈ പാത്തുമാക്കും ഒരു കുഴപ്പമില്ല. അജു ഫോണിലേ വെച്ച് പോയിക്കോ. എന്നെ കൊണ്ട് കജോങ്കിലേ ഗുളി കുടിച്ചാലേ വെള്ളമാണ് കടത്താട്ട്. എന്റെ അജു പോകേ പോകാതൊക്കെ എന്താ ചാ കാട്ടി. ഇതിൽ ഈ രണ്ട് കുളികളുള്ളു, അതോ അതോ മൂന്നെണ്ണം ഉണ്ടോ നോക്കി നോക്കിയ. എത്തായിച്ച് പോണില്ലേ പെരീക്ക്? ഒന്നാം രണ്ടാമത്തിന് പെരീക്ക് പോകാനുണ്ട്, ഒരുങ്ങുണ്ട്. പോയാലേ എനിക്ക് ആ പോക്ക് അങ്ങനെ എന്റെ പെരീക്കാണ് പോകാം. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഇജ് വിചാരിച്ചല്ല, പാത്തുമ്മാണ് കേറ്റൂല. ഇനി റഷീദ് ഈ പെരീക്കും എന്നെ കേറ്റിയാലേ പാത്തുമ്മ ആ കയറ്റില് കേറ്റൂല. പോയാ പോയതന്നെ. ഇജാണ് പോണീന്റെ പിന്നാലെ മൂട്ട് കെട്ടിങ്ങാണ്ട് ഇഞ്ച മകനും ആണ് പോരുന്നില്ല വിചാരണ്ടെങ്കിലേ അതാണ്ട് ഒഴിവാക്കിക്കള. അതിന് ഇഞ്ച കുട്ടിനെ കിട്ടൂല. അതിനെ പാത്തുമ്മ വളർത്തിയതും അങ്ങനെയല്ല. ഉമ്മ പറഞ്ഞതിന് അപ്പുറം ഓനിക്കാണ്ടില്ല. ഇക്കങ്ങനെ ആയോണ്ട് തന്നെയാണ് ഉമ്മ അങ്ങനെ പറയുന്നത്. ആ വിചാരാണെങ്കിൽ അവൾ മാറ്റിച്ചവാ. കാര്യം പറയുമ്പോത്തിനങ്ങനെ പോകാനും ഒരുങ്ങണത്. എന്റെ വാപ്പേ ആ ഒന്നര കാലം കൊണ്ട് തന്നെ എത്ര കാലം നോക്കുന്നത് കഴിഞ്ഞപ്പോ ഞാനൊന്ന് കാണട്ടെ. പോകുമ്പോ കൂട്ടാൻ കൊണ്ടേക്കോണ്ടി, അത് മറക്കണ്ട. അമ്മയും ബാപ്പയും മക്കളും ഇരുന്ന് തിന്നളേ. ഇത്രയും ദിവസം ആശുപത്രിയിൽ കടന്നിട്ട് ആരും ഉമ്മാരെ നോക്കാൻ വന്നില്ലല്ലോ. ഞാനല്ല ഉണ്ടായിട്ടുള്ളു ഉമ്മാനെ നോക്കാന്. ഇജുണ്ടായോണ്ട് ഇജില്ല ഇഞ്ച കുട്ടിയെന്നെ വരും നോക്കാന്. എന്നിട്ട് തന്നെ ഒരു രണ്ടെട്ടഞ്ഞ് ഞാൻ വന്ന് കണ്ടുപോയില്ലേ. ഒന്നുമില്ലെങ്കി ഉമ്മാക്ക് ഇത്രയും പ്രായമായില്ലേ. ഇല്ലെങ്കിലും ഉമ്മാക്കൊന്ന് നന്നായിക്കൂടെ. ഉമ്മാന്റെ സ്വഭാവം ഇങ്ങനെ ആയോണ്ട് തന്നെ ബാക്കിക്കാരും ഉമ്മാനെ തിരിഞ്ഞു നോക്കണില്ലല്ലോ. ഇല്ലെങ്കിലും ഒന്ന് നന്നായിക്കൂടെ അമ്മ. ഇജിപ്പൊ ഇന്നലെ കേറിയെന്നും കണ്ടേ ഈ കുടുംബം നന്നാക്കാച്ച് നിക്കണ്ട. മുണ്ടണോലും മുണ്ടിയാ മതി. ഇപ്പൊ അത്തമ്മാക്ക് ആരും മുണ്ടില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഇജിങ്ങനെ ഇഞ്ഞാണ് പഠിപ്പിച്ചാ ഞാൻ എന്റെ തീരാ നിക്കും. എത്തിയച്ച് അതിന് ഇഞ്ഞ കിട്ടൂല. ഇച്ച പറയല്ലേ ഞാൻ ആരോടും പറയും. അതുകൊണ്ട് തന്നെയാണ് എന്റെ അമ്മൂസാക്കിയും പറ പറഞ്ഞത് നേരെ പോലത്തെ പോത്തിന് പറഞ്ഞത്. ആഹ്, പാത്തുമാക്ക് ഒരു വാപ്പിയുള്ളൂ, ആരക്കും പോകാം. പത്തുമാസം ചുമന്ന് പ്രസവിച്ച സ്വന്തം ഉമ്മാനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യണം. വാർദ്ധക്യം വരുംതോറും അവർക്ക് കുട്ടികളെപ്പോലെ ബുദ്ധിയായും. അതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ സ്വന്തം മാതാപിതാക്കളെയും കൂട്ടുകുടുംബത്തിനെയും വിട്ട് നമ്മളെ വിശ്വസിച്ച് ഇറങ്ങി വരുന്ന ഒരു ഭാര്യയെ വേദനിപ്പിച്ചുകൊണ്ട് ആവരുത്. മരുമക്കൾക്ക് പറയാനുള്ളത് സ്വന്തം ആൺമക്കൾ തന്നെ ഉമ്മാനോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ഇന്ന് ഒട്ടനവധി കുടുംബത്തിലും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ആർക്കും ആരെയും നഷ്ടപ്പെടാതിരിക്കാം. ബന്ധങ്ങൾ നിലനിർത്താൻ ക്ഷമ അനിവാര്യമാണ്.